ഇപ്പോഴെത്തുന്ന വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥികളായി തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ മത്സരിക്കും. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം. വയനാട് ആനി രാജ, തൃശൂരിൽ VS സുനിൽകുമാർ, മാവേലിക്കര അരുൺകുമാർ എന്നിവർ സ്ഥാനാർത്ഥികൾ. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു. കമലേഷ്, മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെയാണ് കളത്തിലിറക്കുന്നത് CPI. എങ്ങനെ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമരൂപമായി? ഫിജി, നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഈ പന്നിൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലാണ് ചെറിയൊരു അനിശ്ചിതത്വം നിലനിന്നിരുന്നത്. അക്കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു എന്നതാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമാണ് ഇന്ന് നടന്നത്. ആ യോഗത്തിൽ പന്നിൻ രവീന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ച് പരിഹരിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് പാർട്ടിയുടെ മുതിർന്ന നേതാവായ പന്നിൻ രവീന്ദ്രൻ തന്നെ മത്സരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. മറ്റ് മൂന്നിടങ്ങളിൽ കൂടിയാണ് CPI മത്സരിക്കുന്നുള്ളത്. അത് വയനാട്ടിൽ ആനി രാജ, അതുപോലെ തന്നെ തൃശൂരിൽ മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ, അതുപോലെ മാവേലിക്കരയിൽ CA അരുൺകുമാർ, AUIF നേതാവ് CA അരുൺകുമാർ. ഈ നിലയിലാണ് CPIയുടെ സ്ഥാനാർത്ഥികൾ. ഇതിൽ ഈ മൂന്ന് സീറ്റുകളിൽ നേരത്തെ തന്നെ ഒരു തീരുമാനം ആയിട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ പന്നിൻ രവീന്ദ്രൻ മത്സരിക്കാനില്ല എന്ന നിലപാട് ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു. ഇതാണ് CPIക്ക് ഒരു പ്രതിസന്ധിയായി മാറിയത്. എന്നാൽ ഇന്ന് നടന്ന യോഗത്തിൽ മുതിർന്ന നേതാക്കളടക്കം പന്നിൻ രവീന്ദ്രനെ ഈ വിഷയത്തിൽ സംസാരിച്ച് ഒരു അനുനയത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളാണ്. ഈ മാസം 26 CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. ഈ യോഗങ്ങൾക്ക് ശേഷം ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. നിലവിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ ജില്ലാ കൗൺസിലുകൾ ചേർന്ന് അംഗീകരിക്കേണ്ടതുണ്ട്. അതിനായി നാളെ തൊട്ട് CPIയുടെ ജില്ലാ കൗൺസിലുകൾ യോഗം ചേരണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഈ വിഷയങ്ങളെല്ലാം ജില്ലാ കമ്മിറ്റി യോഗം, ജില്ലാ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്ത് ഇതിന് അംഗീകാരം നൽകുന്നതോടുകൂടി വീണ്ടും ഒരു സംസ്ഥാന നേതൃയോഗങ്ങൾ 26 ചേരുന്നുണ്ട്. ഈ യോഗത്തിലാണ് അന്തിമ പട്ടിക തയ്യാറാക്കുക. ഇതിന് പിന്നാലെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഫിജി. എന്നാലും കമലേഷ്, ഒരു കടുത്ത പോരാട്ടത്തിന് തന്നെ കളമൊരുക്കുകയാണ് CPI. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും തൃശൂരും അതുപോലെ തന്നെ വയനാട്ടിലും മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുമ്പോൾ UDFന്റെ ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല എങ്കിലും എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യം CPI സൃഷ്ടിക്കുന്നത്? ഫിജി, UDFന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഈ 19 ഇടങ്ങളിലും സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കണം എന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ കണ്ണൂരിലെ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രമേ ചെറിയൊരു മാറ്റത്തിന് സാധ്യതയുള്ളൂ. അതുകൊണ്ട് മറ്റ് ഇടങ്ങളിലെല്ലാം അതാത് MPമാർ തന്നെയാണ് മത്സരരംഗത്തിറങ്ങുക. സ്വാഭാവികമായും വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി. അവിടെ കരുത്തയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടത് അനിവാര്യമായിരുന്നു. ആ തീരുമാനത്തിന്റെ ഭാഗമായാണ് ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയെ വയനാട്ടിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി BJP കരുതുന്നത് തൃശൂർ മണ്ഡലമാണ്. അത് ഏത് വിധേനയും ഇക്കുറി പിടിച്ചെടുക്കണം എന്ന ഒരു നിലപാടിൽ തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം തന്നെ BJP ആരംഭിച്ചു കഴിയുകയും ചെയ്തു. നേരത്തെ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി വലിയ പ്രചരണങ്ങൾ ഈ മണ്ഡലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിലടക്കം സുരേഷ് ഗോപിയെ ഉയർത്തി കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണം തന്നെയാണ് നടന്നിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനടക്കം, ഒരു സ്വകാര്യ ചടങ്ങിനടക്കം പ്രധാനമന്ത്രി ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ BJP തൃശൂർ മണ്ഡലത്തിൽ ഒരു അല്പം മുന്നിലാണ് എന്ന നിലയിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. സ്വാഭാവികമായും വലിയ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലം തന്നെയാണ് തൃശൂർ. അതുകൊണ്ട് തന്നെയാണ് മുൻ കൃഷിമന്ത്രി കൂടിയായിട്ടുള്ള VS സുനിൽകുമാറിനെ ഈ മണ്ഡലത്തിലേക്ക് പരിഗണിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം CPIയെ സംബന്ധിച്ച് തിരുവനന്തപുരം മണ്ഡലമാണ്. നേരത്തെ CPIയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റാണ് തിരുവനന്തപുരം. 2005 ഈ പന്നിൻ രവീന്ദ്രൻ തന്നെ ഇവിടെ മത്സരിച്ച് വിജയിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. സ്വാഭാവികമായും അതിനുശേഷം 2009 ഇങ്ങോട്ട് CPIക്ക് നഷ്ടമായ ഒരു മണ്ഡലമാണ്. നഷ്ടമായി എന്ന് മാത്രമല്ല, CPI മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇക്കുറി വീണ്ടും പന്നിൻ രവീന്ദ്രനെ ഇറക്കി ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശമാണ് CPIക്കുള്ളത്. ആ നിലയിൽ പന്നിൻ രവീന്ദ്രന് മേൽ നേരത്തെ താൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും വലിയ സമ്മർദ്ദം പന്നിൻ രവീന്ദ്രന് മേൽ ചെലുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ പന്നിൻ രവീന്ദ്രൻ തന്നെ മത്സരിക്കുമെന്ന ഒരു തീരുമാനത്തിലേക്ക് CPI എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും CPIയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്, വലിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ് എന്നത് വലിയ പ്രത്യേകതയാണ്. രാവിലെ ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഈ 4 മണ്ഡലങ്ങൾ മാത്രമല്ല, സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളും CPIയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. ജയസാധ്യത മുൻനിർത്തി മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ഏതായാലും ആ ഒരു ആശങ്ക, പന്നിൻ രവീന്ദ്രനുമായി ബന്ധപ്പെട്ട ആശങ്ക ഏതായാലും പാർട്ടിയെ സംബന്ധിച്ച് ഒഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടാവുക. മറ്റ് പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതാത് മണ്ഡലങ്ങളിൽ ആരംഭിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇനിയുള്ളത് ഫിജി.
ശരി, കമലേഷ് തെക്കേക്കാട് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. സി പി ഐ സ്ഥാനാർത്ഥികളായിരിക്കുന്നു. എന്തായാലും കടുത്ത ഒരു പോരാട്ടത്തിന് കളമൊരുക്കിയിരിക്കുന്നു സി പി ഐ തങ്ങളുടെ സീറ്റുകളിൽ എന്ന് പറയാം. തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ മത്സരിക്കും. അതുപോലെ വയനാട്ടിൽ ആനി രാജ, തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാർ, മാവേലിക്കരയിൽ അരുൺകുമാർ എന്നിവർ സ്ഥാനാർത്ഥികളാകും എന്ന് തീരുമാനത്തിലെത്തിയിരിക്കുന്നു.